എന്താ ഒന്നിച്ചു പോയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങു പോകുന്നത്? അത് അമ്മയ്ക്കൊരു അപകടം ഉണ്ടായി. ഞങ്ങൾക്കായി പണിയിക്കുന്ന ഫ്ളാറ്റിന്റെ മുകളിൽ നിന്നും അമ്മ വീണു. എങ്കിലും നിന്നെ തല്ലി കൊല്ലാൻ എനിക്കിപ്പോ തോന്നുന്നത്. അവൾ ഒന്നിച്ച് അമ്പലത്തിൽ പോകുന്നു, അവളെ ഇഷ്ടപ്പെട്ട കറികളൊക്കെ തന്നു ഊട്ടുന്നു. അപ്പോഴേ എനിക്കറിയായിരുന്നു ആ പോക്ക് നാശത്തിലേക്കാണെന്ന്. നിന്നെ പോലൊരു എരണം കെട്ട പെണ്ണിനെ ഒന്നും സ്നേഹിക്കാൻ പാടില്ലടി. അങ്ങനെ സ്നേഹിച്ച ഇത് തന്നെയാ സ്ഥിതി. അമ്മയ്ക്ക് വലിയൊരു അപകടം പറ്റി. ആ നേരത്തെങ്കിലും പാനിയുമായിട്ട് സംസാരിച്ചോടെ നിങ്ങൾക്കൊക്കെ. അതൊക്കെ നിന്നെ പോലെ ഭാഗ്യദോഷിയായ പെണ്ണിനോട് വേണോടി? അമ്മയാകാൻ പോലും യോഗ്യത ഇല്ലാത്തവൾ. അണ്ണിന്റെ കുഞ്ഞിനെ കൊണ്ട് എന്റെ ആളിങ്ങനെ അച്ഛാന്ന് വിളിപ്പിച്ചോൾ. സാഹചര്യം ഇതായി പോയി. ഇത് പ്രാർത്ഥനയോട് ഇരിക്കേണ്ട സമയമായി പോയി. അല്ലെങ്കിൽ എനിക്കും അറിയാം പ്രതികരിക്കാൻ. പ്രാർത്ഥനയോടെ ഇരിക്കുന്നവള് പ്രാർത്ഥിക്കല്ലേ? നീ പ്രാർത്ഥിക്കല്ലേ? ഇടി നിനക്കൊപ്പ അമ്മായിയെ ദൈവങ്ങൾ കണ്ടോണ്ട അമ്മായിക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ഗതി വന്നത്. വഴക്കടിക്കാതെ തരം താണ സംസാരത്തിന് നിൽക്കാതെ ഒന്ന് പോയി കാണ നോക്ക അമ്മായിയെ. ഇനി അവര് വരുത്തി വെച്ച് പിന്നെ ആരെയും കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല. നീ ചെല്ല്, പോയി റെഡി ആയിട്ട് വാ, ചെല്ല്. എങ്ങനെയുണ്ടടാ അമ്മയ്ക്ക്? കുറച്ച് സീരിയസ് ആണ്. അവളോട് ഞാൻ പറഞ്ഞു അവളെ എന്നെ അമ്മ സ്നേഹിച്ചു തുടങ്ങിയോ അന്ന് തൊട്ട് അമ്മയുടെ നാശം തുടങ്ങിയെന്ന്. അമ്മ ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴെങ്കിലും ഒന്ന് നിർത്തി വെച്ച്. എന്തിനാടാ നിർത്തുന്നത്? ഗംഗ പറഞ്ഞ ശരിയല്ലേ? എന്റെ ബലമായ സംശയം തട്ടളക്കി വെച്ചിട്ട് നീയും അവളും കൂടെ അമ്മായിയെ വീഴ്ത്തിന്നാ. സ്വന്തം അമ്മയെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന മകനല്ല ഞാൻ. അത്രയ്ക്ക് സംസ്കാര ശൂന്യനല്ല. നീ അല്ലായിരിക്കും, എന്നാ നിന്റെ പെണ്ണ് അങ്ങനെ തന്നെ. അവള് ചിലപ്പോ അതിനുവേണ്ടി പണിക്കാർക്ക് പണം കൊടുത്തു കാണും. അമ്മ വീഴുന്നതിന് തൊട്ട് മുമ്പ് ഞാനും അവളവിടെ പോയതാ. അപ്പൊ ഉറപ്പിക്കാം അവള് തന്നെ ഇതിന്റെ പിന്നിലെന്ന്. അമ്മക്ക് എന്ത് സംഭവിക്കുന്ന അറിയില്ല, അതിനിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ തുടങ്ങല്ലേ. അമ്മയെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റൂ? ആരെയും കടത്തി വിട്ടിട്ടില്ല. ക്രിട്ടിക്കലാണ് അമ്മയുടെ കണ്ടീഷൻ എന്നാ ഡോക്ടർ പറഞ്ഞു. സുഖേട്ടൻ പോയി ഡോക്ടറെ ഒന്ന് കാണ്. ഈ മണ്ടം പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അവളെ ഒഴിയാൻ അവസരം വന്നപ്പോ അവൻ അവൾക്ക് വേണ്ടി അമ്മയെ പോലും തോൽപ്പിച്ചു. ദോഷ ജാതകമുള്ള പെണ്ണാട അവള്. അതുകൊണ്ട് അവള് നിൽക്കുന്നിട മുടി നശിച്ചു പോവും. അതൊക്കെ ഇവനോട് പറഞ്ഞിട്ട് എന്താ കാര്യം ചങ്ങേ? ഇവൻ ഭാര്യയ്ക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്ന പെൺകോന്തൻ. അമ്മ മരിച്ചാലും ഭാര്യ സന്തോഷമായിട്ടിരിക്കണോന്ന് ചിന്തിക്കുന്ന ഒരുത്തൻ. സുഖേട്ടാ, സുഖേട്ട, സുഖേട്ടനെ പണി നോക്കിപ്പോ. സുഖേട്ടൻ പോയി ഡോക്ടറെ ഒന്ന് കാണ്. വലിയ വീഴ്ചയായിരുന്നു അമ്മയുടേത്. ഡോക്ടർ ചിലപ്പോ ബ്ലഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും അതൊന്നും അറേഞ്ച് ചെയ്യില്ല.
അമ്മ പോയ ഇവൻ എന്ത് ചെയ്തു? ഭാര്യയായിട്ട് പിന്നെ ആരുടെ ശല്യം ഇല്ലാതെ ജീവിക്കല്ലോ. ഗായത്രി നന്നായിട്ട് നോക്കുന്ന സമയത്ത് തന്നെയാ അമ്മക്ക് അപകടം ഉണ്ടായിരിക്കുന്ന. അപ്പൊ സ്നേഹിച്ചില്ലെങ്കിൽ മരിക്കട്ടെ എന്ന് കരുതി കാണും അല്ലേ അളിയ? ഒന്ന് നിർത്ത്, അകത്ത് കിടക്കുന്നത് എന്റെ അമ്മയാണ്. സുഗുവേട്ടനെ പോലെ അമ്മയും അച്ഛനെ നോക്കാത്ത മകനല്ല ഞാൻ. അവരെ തള്ളിക്കളഞ്ഞിട്ട് ഭാര്യ വീട്ടിൽ വന്ന് നിൽക്കുന്ന ആളല്ല ഞാൻ. നിർബന്ധിച്ചിട്ടാടാ സുഗുവേട്ടൻ എന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. നിർബന്ധിച്ചില്ലെങ്കിലും നിൽക്കും. സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് പോവാതെ എങ്ങനെ ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവർ അങ്ങനെയാ. ഭാര്യ വീട് ഒരു തണലായി കരുതും. അമ്മായി അകത്ത് കിടക്കുന്നു, ഇല്ലെങ്കിൽ ഇതിനെ മറുപടി പറഞ്ഞേനെ. എന്നിട്ടും ഒന്ന് പൊട്ടിക്കുകയും ചെയ്തേനെ. എടാ ഭാര്യയുടെ മുന്നിൽ വാലാട്ടി നടക്കുന്ന അനുസരണമുള്ള നായ. നമസ്കാരം, ഞാൻ സുഗേഷ്. ഐ സിയുവിൽ കിടക്കുന്ന കനകാംബരം എന്ന് പറയുന്ന പേഷ്യന്റിന്റെ മരുമകനാ. ഓ, അവരുടെ എക്സ്റേ റിപ്പോർട്ട് ഞാൻ പരിശോധിച്ചു. നട്ടെല്ല് തകർന്നിരിക്കുക, തലച്ചോറിനെയും വീഴ്ച ബാധിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന്റെ ഷീഡിൽ തട്ടി വീണതുകൊണ്ടാണ് ആളിപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. എന്നാലും ഒന്നും പറയാറായിട്ടില്ല. ഇനി ജീവൻ തിരിച്ചു കിട്ടിയാലും ഇതേ നിലയിൽ തുടരും. ഇങ്ങനെ കിടക്കേണ്ടി വരും ചിലപ്പോ ജീവിത അവസാനം വരെ. ആ, കിടന്നു കിട്ടുമല്ലോ, നന്നായി. ഓർമ്മശക്തി നഷ്ടപ്പെടുമോ ഡോക്ടർ? ആ, അതിനും സാധ്യതയുണ്ട്. എല്ലാം കുറച്ച് കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. ഏതായാലും എല്ലാവരും അരികിൽ വേണം. കാണേണ്ടവരൊക്കെ വന്ന് കാണാൻ പറയണം. അത്രയും ക്രിട്ടിക്കൽ അല്ലേ കണ്ടീഷൻ? പിന്നെ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഞാനൊരു സർക്കിൾ ഇൻസ്പെക്ടറാണ് ഡോക്ടർ. അതിന് ഞാൻ പറഞ്ഞതൊക്കെ മാറ്റി പറയണോ? എന്റെ സുഹൃത്തെ, അവര് മരണത്തിൽ നിന്ന് റിക്കവറായെന്ന് പറയാൻ പറ്റാത്ത കണ്ടീഷനിലാണിപ്പോ. ഇവിടെ അഡ്മിറ്റ് ആയ ശേഷം ഇതുവരെ ബോധം പോലും വീണിട്ടില്ല. പാവം, നല്ലൊരു അമ്മയായിരുന്നു. എന്തുകൊണ്ടാണെന്നു ഇങ്ങനൊരു വിധി? കഴിവിന്റെ പരമാവധി ട്രൈ ചെയ്യണം ഡോക്ടർ. എന്റെ അമ്മയേക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് എന്റെ അമ്മായിയെയാ. എന്നാ പിന്നെ. ജ്വലിച്ചു നിന്ന് എന്റെ അമ്മായിയുടെ കിടപ്പ് കണ്ടു. എന്തിനാ അമ്മായി ആ ജന്തുവിനെ വേദനിപ്പിക്കാൻ പോയത്? അതുകൊണ്ടല്ലേ എന്റെ അമ്മായിക്ക് ഇങ്ങനെ വീഴേണ്ടി വന്നത്? അയ്യോ, അമ്മായി, അമ്മായിയെ കാണിക്കാനല്ലേ കരയുന്നേ? ബോധം വന്നിട്ട് കരഞ്ഞാ പോരെ. മതി.
അമ്മായി ചവിട്ടിയ ഒരുമാതിരിപ്പെട്ട കെട്ടിടമൊക്കെ തകർന്ന് വീഴൂലേ. കഴിക്കുമ്പോ കുറച്ച് കഴിക്കണം, ആന വിഴുങ്ങുന്നത് പോലെ വിഴുങ്ങരുത്. ഇനി കുറച്ച് സെന്റിമെന്റൽ ആവാം. കാഴ്ചക്കാർക്ക് കാണാനാണല്ലോ കണ്ണീര്. കിടക്കണ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല മോളെ, ഏതാണ്ട് പോയതുപോലെ ആ കിടപ്പ്. അമ്മയെ കണ്ടിട്ട് നിന്നെ കാണുമ്പോ എനിക്ക് എനിക്ക് കടിച്ച് കീറാനാ തോന്നുന്നു. അമ്മായിയെ കെണി ഒരുക്കി വീഴ്ത്തിയത് തന്നെയാ ഇവനും എന്റെ കെട്ടിയോളും കൂടി എന്നമ്മ പറഞ്ഞു. എങ്ങനെ പറയൂടാ, നട്ടലും തലച്ചോറും തമ്മിലുള്ള ബന്ധം പോയി കിടക്ക. ഇനി ബോധം വരുവോ ഇല്ലെന്ന് ഡോക്ടർക്ക് പോലും നിശ്ചയമില്ല, സംസാരിക്കൊന്നുമില്ല, അറിയില്ല. ഐസിയു മാറ്റിയാലും ഈ നില തന്നെ തുടരുന്നാ പറയുന്നേ. ഒരു തരത്തിൽ നോക്കിയാ കോമ സ്റ്റേജിലായി അമ്മായി. അങ്ങനെ കിടക്കണമെന്നാണല്ലോ ഇവന്റെ ഭാര്യ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും. അങ്ങനെ അവള് പ്രാർത്ഥിക്കുന്നത് ചേച്ചി കേട്ടായിരുന്നോ? എന്തിനാടാ കേക്കുന്നത്? അങ്ങനെ ആയിരിക്കും അവളുടെ മനസ്സിലിരുപ്പെന്ന് ആർക്കാടാ അറിയാത്തത്. അങ്ങനെ ചിന്തിക്കുന്നതെ ചേച്ചി ആയിരിക്കും. അമ്മയാണെങ്കിലും അമ്മയുടെ ആരോഗ്യത്തെക്കാളും ചേച്ചിക്ക് വലുത്. സ്വന്തം സുഖം തന്നെയാ, അതിലുപരി സ്വത്തില്ല കണ്ണ്. നിർത്തണോ? നിർത്തില്ല, ഗായത്രി പറഞ്ഞ ഞാനും പറയും. സ്വന്തം അമ്മ ജീവിക്കുവോ മരിക്കുവോ എന്നറിയാതെ ഐസിയുവിൽ കിടക്കുമ്പോ ഭാര്യയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ആണും പെണ്ണും കെട്ട ഭർത്താവ്. നിങ്ങൾ എന്റെ അളിയനാ, ആ ബോധത്തോടെ സംസാരിക്കണം, കുറച്ചുകൂടി മാന്യത കാട്ടണം. ഇല്ലെങ്കിൽ നീ എന്നെ തല്ലുവടാ, തല്ലടാ, തല്ല്. ചെല്ലടാ, നീ ചെല്ല്. ചെന്നകത്ത് കിടക്കുന്ന അമ്മയുടെ കഴുത്ത് നെരിച്ച് കൊല്ലടാ, തീരട്ടെ. അതോടെ എല്ലാ സംസാരവും നിലയ്ക്കും. എന്നിട്ടേ അമ്മയുണ്ടാക്കിയ കോടിക്കണക്കിന് സ്വത്ത് നീ തട്ടിയെടുക്ക്. എന്നിട്ട് ഭാര്യയായിട്ട് നീ സുഖമായിട്ട് ജീവിക്കടാ. എടാ ഈ ഒരു മനസ്സുള്ളോണ്ടടാ നിനക്ക് കുട്ടികളുണ്ടാവാത്ത. ഇനി ഉണ്ടാക്കുന്നതൊക്കെ വല്ലവന്റെയും കുട്ടികൾ കൊടുത്ത് തൃപ്തിപ്പെടാ. അങ്ങനെ തൃപ്തിപ്പെട്ടോളാം. ഇയാള് ചെല്ല്, വന്നിരിക്ക, ഇവിടെയും വഴക്കുണ്ടാക്ക. എന്നാ പോകാവട, നീ പോയി ആ ശൂർപ്പണകെ കൊണ്ടുവന്ന് ഇവിടെ നിർത്ത്. കഴിവ് കെട്ട നട്ടലില്ലാത്ത കിഴങ്ങ്. ആ പറഞ്ഞാളെ അടുത്ത് നിപ്പുണ്ട്. കൂടുതൽ ആളായാലും അടിച്ചു നിന്ന് അണപ്പുലി ഞാൻ തെറിപ്പിക്കും. അടിച്ചു നോക്ക്, അമ്മയുടെ അവസ്ഥയിൽ മരുന്നൊന്നും നടക്കുന്ന എന്റെ ദേഹത്ത് തൊട്ടാ അളിയൻ എന്ന ബന്ധം ഞാനങ്ങ് മറക്കും. എല്ലാ സങ്കടവും തന്റെ ദേഹത്ത് ഞാൻ തീർക്കും. തീർക്കുമെന്ന് പറഞ്ഞ തീർക്കും. അല്ലെങ്കി ഇയാളെയും വിളിച്ചോണ്ട് ഇവിടുന്ന് പോവാൻ നോക്ക്. പോകുന്നില്ലടാ, അമ്മായി സ്നേഹിക്കുന്നവരാ ആപത്തൂരമ്മ കൂടെ നിൽക്കേണ്ടത്. അല്ലാതെ
അമ്മ മരിച്ചിട്ട് സ്വത്ത് തട്ടാൻ നടക്കുന്ന നിന്നെ പോലുള്ളവരല്ല. വിട്ടുകൊടുക്കരുത്, പറഞ്ഞ പറഞ്ഞു തന്നെ വായടപ്പിക്കണം. മേഡം വരുന്നു. മേഡം വൈകുന്നേരം വരുമ്പോ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാക്കണോ? ചായക്കേ ഒന്നും വേണ്ട, നീലേട്ടന്റെ മനോധർമ്മം പോലെ എന്തെങ്കിലും ഉണ്ടാക്കിയാ മതി. കഴിക്കാനൊക്കെ എന്തേലും ആയിരിക്കണം. അപ്പൊ ഇയാളൊന്നും കഴിക്കുന്നില്ലായിരിക്കും, കളയായിരിക്കും. മേഡം, ഞാനിത് ചോദിക്കാൻ കാരണമുണ്ടേ, ഇപ്പൊ ഏത് നേരം മുത്തുമോളെ കുറിച്ചുള്ള ചിന്ത ആയതുകൊണ്ട് കഴിക്കുന്നതിന്റെ അളവ് കുറവാ. പിന്നെ വൈകുന്നേരം വരുമ്പോ ചായക്ക് എന്തെങ്കിലും തന്നാ കഴിക്കും, അതുകൊണ്ടാ പ്രത്യേകിച്ച് എന്തെങ്കിലും വേണോന്ന് തിരക്കിയത്. ജോലിക്കൊന്നും പോകത്തില്ല, സകല പരിപാടി റദ്ദാക്കി ഇവിടെ തന്നെ. മോളെ, അഭിയേട്ടന്റെ കയ്യില് കുഞ്ഞിനെ തന്നുവിട്ടത് ആരാ? കുഞ്ഞിന്റെ അമ്മ തന്നെ. ഗായത്രിയോ? ഇനി കുറച്ചു ദിവസം മിക്കവാറും നീ കുഞ്ഞിനെ നോക്കേണ്ടി വരും. അഭിയേട്ടന്റെ കയ്യില് കുഞ്ഞിനെ തന്നുവിട്ടത് ആരാ? കുഞ്ഞിന്റെ അമ്മ തന്നെ. ഗായത്രിയോ? ഇനി കുറച്ചു ദിവസം മിക്കവാറും നീ കുഞ്ഞിനെ നോക്കേണ്ടി വരും. ഓണം പമ്പർ അടിച്ചാൽ ഇത്രയും സന്തോഷം കാണത്തില്ല മാഡത്തിന്റെ മുഖത്ത്. അവളെന്താ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഗായത്രി ഹോസ്പിറ്റലില്ല. അയ്യോ, അവൾക്ക്? അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഗണേശന്റെ അമ്മയ്ക്കാണ് കുഴപ്പം. കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോയി അവര് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണു. അത് നന്നായി. ഒന്ന് ചുമ്മാ ഇരിക്കുന്നില്ലേട്ടാ. എന്നിട്ട് അവർക്കിപ്പോ? അവര് ക്രിട്ടിക്കലാണ്, അതുകൊണ്ട് മറ്റു വിവരങ്ങളൊന്നും പറയാതെ കുഞ്ഞിനെ തന്നിട്ട് അവള് പോയി. നമുക്കൊന്ന് അവിടെ വരെ പോവാം. ഹോസ്പിറ്റലല്ലേ, കുഞ്ഞിനെയും കൊണ്ട് പോവണ്ട, തൽക്കാലം ഞാൻ പോയിട്ട് വരാം. വലിയ വീഴ്ചയായിരുന്നു, എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയാ കുറേ നാള് ഒരേ കിടപ്പ് കിടക്കേണ്ടി വരും. ഇതാ മാഡം പറയുന്നത് ദൈവമുണ്ടെന്ന്, അവരുടെ പ്രവൃത്തിയുടെ ഫലത്തിന് ശരിക്ക് കിട്ടി. ഗണേശന്റെ അമ്മ ഇപ്പോ ഗായത്രിയെ സ്നേഹിക്കുമായിരുന്നു. ആ സ്നേഹം അവരുടെ നാടകമാണെന്ന് മാഡം തന്നെയല്ലേ പറഞ്ഞത്? ആയിരിക്കും, ഉള്ളിൽ വിഷമായിരുന്നിരിക്കും. അത് നമുക്കറിയത്തില്ലെങ്കിലും ദൈവങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് സമയമായപ്പോ ഒന്നിച്ചങ്ങ് കൊടുക്കുക. എന്തോ എനിക്കിത് അത്ര സന്തോഷമായിട്ട് തോന്നുന്നില്ല. ഇങ്ങനൊരു മണ്ടിയായ കളക്ടർ. അല്ല ചന്ദ്ര, കനകാംബരം കാഞ്ഞു പോവുമായിരിക്കും. വീണത് കർക്കിടകത്തിലായിരുന്നെങ്കിൽ ചത്ത് മലച്ചേന്, ഇതിപ്പോ ചിങ്ങത്തിലായിപ്പോയി. എന്തായാലും ഓണത്തിന് മറ്റുള്ളവർ ഉണ്ണുന്നത് കണ്ടുകൊണ്ട് കിടക്കാം. അമ്മയ്ക്ക് എന്ത് സംഭവിക്കുന്ന അറിയില്ല, അതിനിടയ്ക്ക് ഇവളെ വിമർശിക്കല്ലേ. ഒരാളെ സ്നേഹിച്ചു എന്നതിന്റെ പേരിൽ ആർക്കും ആപത്തുണ്ടാവില്ല. ന്യായീകരിക്കണ്ട കെട്ടിയോളെ. കൂടുതലൊന്നും പറയണ്ടടാ, ചില സംശയങ്ങളൊക്കെ എനിക്കുണ്ട്. അല്ല,
നിന്റെ അമ്മ എത്രയോ തവണ എത്രയോ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. അന്നൊന്നും ഉണ്ടാകാത്ത ദുരന്തം ഇന്നെങ്ങനെ ഉണ്ടായി? അതും ഇവള് പോയ ദിവസം തന്നെ. ആർക്കറിയാം എന്താ നടന്നതെന്ന്? ചിലപ്പോ ഇവനും പങ്കുണ്ടാവും ഇതിലൊക്കെ. ഇതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞാലേ വീട്ടും തുറന്നില്ലേ? ഇത് ഹോസ്പിറ്റലാണ്, അമ്മയാണ് ഐസിയുവിൽ കിടക്കുന്നത്, അവിടെ എന്റെ ഒച്ച എടുപ്പിക്കരുത്. പറയടാ പറയടാ, നീ കെട്ടിയോൾക്ക് വേണ്ടി കലഹിക്കടാ, ഞങ്ങളുടെയൊക്കെ നാ അടപ്പിക്ക്. വന്നു അടുത്തയാള്, ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ നടക്കും. നീ വാഗങ്ങ്, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. മരിച്ചിട്ടില്ല സാറേ, ഇച്ചിരി ശ്വാസം ബാക്കിയുണ്ടെന്ന ഡോക്ടർ പറയുന്നത്. നേരത്തെ വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അപ്പോ തട്ടിന് ഉറപ്പില്ലാന്ന് പ്രകാശൻ അറിയാമായിരുന്നു അല്ലേ? വീണെങ്കി ആദ്യം വീഴുന്നത് ഗണേശനായിരുന്നേനെ. ഗായത്രി മോൾക്ക് മുന്നേ ആ സ്ഥലത്തൂടെ മറികടന്ന് പോയത് ഗണേശനാ.